ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എംഎൽഎയുമായ എം കെ മുനീർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ലിംഗസമുത്വം എന്ന പേരിൽ സ്കൂളുകളിൽ മതനിഷേധത്തിന് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും ലോകത്ത് ലിംഗസമത്വം വന്നാൽ പെൺകുട്ടികളെ എടാ എന്നാകും വിളിക്കുക എന്നും മുനീർ വിമർശിച്ചു. തീർന്നില്ല. പെൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിക്കുന്നതിന് പകരം ആൺകുട്ടികൾ ചുരിദാർ ധരിക്കട്ടെ എന്നും എം കെ മുനീർ പരിഹസിച്ചു. കോഴിക്കോട് നടന്ന MSF സമ്മേളന വേദിയിലായിരുന്നു MLA പ്രതികരണം. ബാലുശ്ശേരിയിലെ സ്കൂളിൽ ലിംഗസമത്വ യൂണിഫോം കൊണ്ടുവന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എം കെ മുനീറിന്റെ പ്രതികരണമുണ്ടായത്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠ്യപദ്ധതി തയ്യാറായി കഴിഞ്ഞു. അവിടെ സ്ത്രീകളോട് വിവേചനം കാണിക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി ബാലുശ്ശേരിയിൽ പെൺകുട്ടികളോട് പാന്റും ഷർട്ടും ഇടാൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാരിയും ബ്ലൗസും ധരിച്ചാൽ എന്താണ് കുഴപ്പം? ആൺകുട്ടികൾക്ക് ചുരിദാർ ചേരില്ലേ? പിണറായി വിജയനും ഭാര്യയും യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് ഭാര്യയെ കൊണ്ട് പാൻറ് ഇടിക്കുന്നത്? പിണറായി വിജയൻ സാരിയും ബ്ലൗസും ഇടുമോ? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് പുതിയ ജെൻഡർ ഇൻക്വാലിറ്റി ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇനി മുതൽ സ്ത്രീക്കും പുരുഷനും ഒരു ബാത്റൂം മാത്രമേ സ്കൂളുകളിൽ ഉണ്ടാകൂ. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ് മതനിഷേധത്തെ കടത്തിയതുപോലെ ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ വീണ്ടും മതനിഷേധത്തെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനുള്ള പാഠ്യപദ്ധതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പോലെയുള്ളവ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. മുസ്ലിം ലീഗും MSFഉം സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന പ്രസ്ഥാനങ്ങളാണെന്നും എം കെ മുനീർ പറഞ്ഞു. വലിയ കയ്യടി തന്നെയായിരുന്നു പ്രസംഗത്തിന് സദസ്സിൽ നിന്നും മുനീറിന് ലഭിച്ചത്. അതേസമയം എം കെ മുനീറിനെ പരോക്ഷമായി ട്രോളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു. മുനീറിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു പരിഹാസം. സെക്സ് എഡ്യൂക്കേഷൻ പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്ന പോത്തിന്റെ ചിത്രത്തോടൊപ്പമാണ് വി ശിവൻകുട്ടി ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് എം കെ മുനീർ. ലിംഗസമത്വത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എം കെ മുനീർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു. ലിംഗസമത്വം തീരുമാനിക്കുന്നത് പുരുഷാധിപത്യമാണെന്നാണ് പറഞ്ഞത്. സ്ത്രീകളെ നിരാകരിക്കുന്നതാണ് CPMന്റെ ഘടന. ആൺവേഷം പെണ്ണിടുന്നത് ലിംഗസമത്വമാകുന്നത് എങ്ങനെ? മുഖ്യമന്ത്രി സാരിയും ബ്ലൗസും ധരിച്ച് നടക്കുമോ എന്ന് ചോദിച്ചത് ആ അർത്ഥത്തിലാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തിലല്ല പറഞ്ഞതെന്നും എം കെ മുനീർ വിശദീകരിച്ചു. CPM പാഠ്യപദ്ധതിയിൽ മതനിരാസം ഒളിച്ചു കടത്തുകയാണ്. മതമില്ലാത്ത ജീവൻ എന്നതിനെ മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരുന്നു. മതവിശ്വാസികൾക്ക് CPMൽ ഇടമില്ല. KT ജലീലിനെ പാർട്ടിക്ക് പുറത്തു നിർത്തുന്നതിന്റെ കാരണം മറ്റെന്തെന്നും മുനീർ ചോദിച്ചു. CPMമായി ആശയപരമായി ചേർന്നു പോകാനാകില്ല. CPMന്റെയും ലീഗിന്റെയും ആശയങ്ങൾ വ്യത്യസ്തമാണ്. രണ്ട് ആശയങ്ങളും രണ്ട് ധ്രുവങ്ങളിലാണ് ഉള്ളതെന്നും മുനീർ പ്രതികരിച്ചു. എന്തായാലും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. കേട്ട ചെവിക്ക് അത് സമ്മതിക്കാതിരിക്കാനും കഴിയില്ല. സത്യം പറഞ്ഞാൽ എം കെ മുനീർ ചെറുതായൊന്നും വിട്ടു. അത്ര തന്നെ.